ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കുന്ന തിരക്കിലാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം. പാർട്ടിയിലുള്ളവരെ മത്സരിപ്പിക്കുന്നതോടൊപ്പം വിജയസാധ്യത ഉറപ്പിക്കാൻ ചിലയിടങ്ങളിൽ സെലിബ്രിറ്റികളെ മത്സരിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ചാലക്കുടിയിൽ നടി മഞ്ജു വാര്യറെ മത്സരിപ്പിക്കാനുള്ള ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്നതായാണ് വിവരം. 2014 തിരഞ്ഞെടുപ്പിൽ അവസാന നിമിഷമുണ്ടായ സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരുന്നു ഇന്നസെന്റിന്റേത്. അന്ന് UDF സ്ഥാനാർത്ഥി PC ചാക്കോയെ 13,879 വോട്ടുകൾക്കാണ് ഇന്നസെന്റ് തോൽപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ തിരുവനന്തപുരത്തെ ലോക്സഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഒരു സർപ്രൈസിനൊരുങ്ങുകയാണ് BJP. ഏറ്റവും കരുത്തരും ജനകീയരുമായവരെ കളത്തിലിറക്കണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം. ഇറക്കുമതി സ്ഥാനാർത്ഥി ഉണ്ടാകില്ലെന്ന് മുൻ അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാണ് പുതിയ വിവരം പുറത്തു വന്നിരിക്കുന്നത്. BJPയിലുള്ള ജനപ്രിയ നേതാക്കൾ തന്നെയാകും മിക്ക മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളാകുക. എന്നാൽ ചിലയിടങ്ങളിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളെ പ്രതീക്ഷിക്കാമെന്ന് BJP വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിനിടെയാണ് നടി ശോഭന BJP സ്ഥാനാർത്ഥിയാകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. BJP നേതൃത്വം ശോഭനയുമായി സംസാരിച്ചുവെന്നാണ് മനോരമ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. മലയാളികളുടെ പ്രിയപ്പെട്ട താരം മത്സരിക്കാനെത്തുമ്പോൾ BJP വോട്ടിനൊപ്പം വ്യക്തിഗത വോട്ടുകൂടി ചേരുമ്പോൾ വിജയം ഉറപ്പിക്കാമെന്നാണ് BJP നേതൃത്വത്തിന്റെ പ്രതീക്ഷ. ശോഭനയുടെ ബന്ധുക്കളും മണ്ഡലത്തിൽ ഇപ്പോഴുമുണ്ട്. ട്രാവൻകൂർ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന പത്മിനി, രാഗിണി, ലളിത എന്നിവർ ശോഭനയുടെ പിതൃസഹോദരങ്ങളാണ്. BJP ബന്ധമുള്ള സംവിധായകരും താരങ്ങളും BJP കേന്ദ്ര നേതാക്കളും ശോഭനയുമായി സ്ഥാനാർത്ഥി കാര്യം സംസാരിച്ചിട്ടുണ്ട്. നേരത്തെ തൃശൂരിൽ നടന്ന വനിതാ മഹാസമ്മേളനത്തിൽ ശോഭന പങ്കെടുത്തിരുന്നു. ചെന്നൈയിൽ താമസിക്കുന്ന ശോഭന ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ വരനെ ആവശ്യമുണ്ടെന്ന സിനിമയിൽ സുരേഷ് ഗോപിക്കൊപ്പം നായിക റോളിലേക്കും മടങ്ങിയെത്തിയിരുന്നു. സമ്മതം മൂളിയാൽ തലസ്ഥാനത്ത് താമര വിരിയിക്കാൻ ഇത്തവണ ശോഭന എത്തുമെന്ന് ചുരുക്കം. ഇതാണ് മനോരമ ന്യൂസിലെ വാർത്ത. കേരള സർക്കാരിന് കീഴിലെ കേരളീയം പരിപാടിയുടെ അംബാസഡറാണ് ശോഭന. അതിനുശേഷമാണ് കൊച്ചിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിക്ക് ശോഭന വേദിയിലെത്തിയത്. നടി മോദിയുടെ സ്ത്രീ ശാക്തീകരണ പദ്ധതികളെ പുകഴ്ത്തുകയും ചെയ്തു. അതുകൊണ്ടുകൂടിയാണ് BJP സ്ഥാനാർത്ഥിയായി ശോഭന മത്സരിക്കുമെന്ന വാർത്ത വ്യാപക ചർച്ചയായത്. എന്നാൽ ശോഭനയുടെയോ അവരുമായി അടുപ്പമുള്ളവരുടെയോ പ്രതികരണം വിഷയത്തിൽ ലഭ്യമായിട്ടില്ല. ഇതുവരെ BJP പട്ടികയിൽ കേൾക്കാത്ത പേരാണ് ശോഭനയുടേത്. അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് ചില BJP നേതാക്കൾ സൂചിപ്പിച്ചിരുന്നു. കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥി ഇത്തവണ ഉണ്ടാകില്ലെന്ന് കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കിയതുമാണ്. മാത്രമല്ല അടുത്ത കാലത്ത് സിനിമാ മേഖലയിൽ നിന്ന് നിരവധി പേരാണ് BJPയിൽ ചേർന്നത്. നടൻ ദേവൻ, മേജർ രവി, നിർമ്മാതാവ് സുരേഷ് കുമാർ എന്നിവരെല്ലാം ഇതിൽപ്പെടും. തിരുവനന്തപുരത്ത് UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നേതാവ് ശശി തരൂരാണ് മത്സരിക്കുക എന്നാണ് അറിവ്. LDFന് വേണ്ടി CPIയുടെ പന്ന്യൻ രവീന്ദ്രൻ മത്സരിക്കുമെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഇനി BJP സ്ഥാനാർത്ഥിയാണ് അറിയേണ്ടത്. കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ എന്നിവരുടെ പേരുകൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ കേട്ടിരുന്നു. മുരളീധരൻ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിക്കാനാണ് സാധ്യതയെന്നും പറയപ്പെടുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിൽ നടൻ കൃഷ്ണകുമാറിന് താല്പര്യമുണ്ടെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതിനിടെയാണ് ശോഭനയുടെ പേര് മാധ്യമങ്ങളിൽ നിറയുന്നത്. സിനിമാ മേഖലയിൽ നിന്ന് മറ്റു ചിലരും BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകുമെന്നാണ് വിവരം. സുരേഷ് ഗോപി തൃശൂരിലും ഉണ്ണിമുകുന്ദൻ പത്തനംതിട്ടയിലും മത്സരിക്കുമെന്നായിരുന്നു മറ്റൊരു വിവരം. എന്നാൽ പത്തനംതിട്ടയിൽ PS ശ്രീധരൻ പിള്ള, ശോഭ സുരേന്ദ്രൻ, PC ജോർജ് എന്നിവരുടെ പേരുകളാണ് അന്തിമ പട്ടികയിലുള്ളതത്രേ.